കുക്കുവിത്ത് സോഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ഒരു ചിക്കൻ ബിരിയാണി, നല്ല രുചികരമായ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോ കണ്ടു നോക്കണം. ഇത് മുഴുവനും എല്ലാവരും കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 750 ഗ്രാം ബസുമതി അരി, 1.25 കിലോ ചിക്കൻ ചെറുതും വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞത്, 8 സവാള അരി നീളത്തിലരിഞ്ഞത്, 2 സ്പൂൺ ഗരം മസാല, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, നെയ്യ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നട്ട്സ്, കിസ്മിസ്, മല്ലിയില, പുതിന ഇല, കറിവേപ്പില, 10 ഏലക്ക, ഇത് കറുവാപ്പട്ട, ഇത് സ്വന്തം കറുവാപ്പട്ടയിൽ നിന്ന് കറുവായിൽ നിന്ന് എടുത്ത പട്ടയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായത്. 10 ഗ്രാമ്പു, 4 വെളുത്തുള്ളിയല്ലി, 3 പച്ചമുളക്, 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്, അതില്ലെങ്കിലും കുഴപ്പമില്ല, ഉപ്പ്, വെളിച്ചെണ്ണ, 3 തക്കാളിപ്പഴം, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 അരി ഒന്ന് കുതിർത്ത് വെക്കാം. ഒരു അരമണിക്കൂർ എങ്കിലും കുതിർത്തിരിക്കണം. അതിന് ഇതിന്റെ അകത്തോട്ട് ഇതിൽ നേക്ക വെള്ളം ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത്. എന്റെ രീതിയാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മല്ലിയിലയും പുതിന ഇലയും, 3 പച്ചമുളക്, ഈ വെളുത്തുള്ളിയല്ലി, 10 കാഷ്യൂ നട്ട്, കുറച്ച് സവാള, അതായത് 2 സവാള ഇവിടെ കൂട്ടി അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നരച്ചെടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് ഉള്ളി വറുത്തെടുക്കാം. അതിന് എണ്ണ ചൂടാക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ 1/2 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ചൂടായി. അതിലേക്ക് നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. ഒരു 4 സവാളയുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് നമ്മൾ നന്നായി വറുത്തെടുക്കുകയാണ്. കരിയാതെ നന്നായി മൂപ്പിച്ചെടുക്കണം. വടച്ചുവല്ല, അതുകൊണ്ടാണ് ഇത്ര എണ്ണ ഒഴിച്ച് വറുക്കുന്നത്. ഇത് ബിരിയാണിക്ക് വേണ്ടിയുള്ളതാണ്. ആദ്യം നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഏകദേശമായി നമുക്ക് ഇത് ഇതിന്റെ ഭാഗമായി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം.
Vamos a ver si nos vamos a ver chicken mudan gori mati, idel enna kudal undu korchu enna namaku maata. Namaku chooda ennayilekku savala serkam. Chicken oru gravy undakkananu. Lege, rando spoon inji velutulli paste yargana. Nannayi mookanam, ee pachamana oka maari kittanam. Con garbanzo de la verga. Sabala cota no hay mota, pachamana o tamari, 1 tablespoon molagu podi, 1 spoon manjal podi, 1 spoon kurmalagu podi, 1 spoon garam masala. Idu chertu nannayi ennu vazhakkam. Ee podikalude pachamanam maari kittanam. Pero de él vechó bien a marcha, en el engle esta porción de patata me la di yo poco. Por porción de acá nalgamán mota cuando acabe por uno va a ir donde adivine que nuestro mumbe ha hecho ese tipo de gota de agua no hay mucho no nada de hielo te van a dar de maldita, cierto de hielo que no le da, pero no mucho vaya mucho dorm, madre alegre, budina alegre, acomana, marco de dije. Además, ingenio arrecho de leer a verla, un dangle, alpan aero en la barra teatro, cerro de hilo en la muri de chamade, era que la conjena. Y que ha hecho la opera.
chicken number of petana varta jerry another. Pay gravy in the night of moti tunda, Malayalia deca pachamana margate in the Namaki the lake chicken, varta jerry in a chicken jarka. നമുക്ക് ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം. അതിനുള്ള സവാള രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ആവശ്യത്തിൽ അല്പം കൂടുതൽ ഉപ്പിട്ട് നന്നായി ഒന്ന് തിരുമ്മി ഒരു 15 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഉപ്പ് തിരുമ്മി വെച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പ് തിരുമ്മി വെക്കാം. അങ്ങനെ ഉപ്പ് തിരുമ്മി വെച്ച് പിഴിഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ ആ സവാളയ്ക്ക് ഒരു ആസിഡ് മണമോ കുത്തലോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഉപ്പ് തിരുമ്മി ഇനി ഒരു 15 മിനിറ്റ് ഇത് മൂടി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് മറ്റൊരടുപ്പിലേക്ക് മാറ്റി വെക്കാം. കുറഞ്ഞ തീയിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അരി വേവിക്കാം. നമുക്ക് ചോറ് വേവിക്കാനുള്ള വെള്ളം അടുപ്പ് വെക്കാം. അത് നന്നായിട്ട് തിളക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇടുന്നത്. അപ്പം നമ്മുടെ വെള്ളം, അരിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് ഇനി അതിൻ്റെ അകത്തോട്ട് ഒരു നാരങ്ങയുടെ നീര് ചോറിന് ആവശ്യമുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കാൽ ടീസ്പൂണൊക്കെ മതിയായിരിക്കും. നാരങ്ങാനീര് ഇതിനകത്ത് ചേർക്കുന്നത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. കഴുകി അരമണിക്കൂർ കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന അരിയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് മൂടി വെച്ച് മുക്കാൽ വേവ്, ചോറിൻ്റെ മുക്കാൽ വേവേ വേകാവുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കണം. നമുക്ക് മൂടി വെക്കാം. തിളയ്ക്കുന്നത് വരെ മൂടി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ വെന്ത് ഇരിക്കുകയാണ്. അല്പം ഗ്രേവിയോട് കൂടിയാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി തന്നെ വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു സാലഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സവാള ചെറുതായി അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരുന്നതാണ്. ഇനി അതൊന്ന് പിഴിഞ്ഞെടുക്കണം. രണ്ട് തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞത്, 4 കാന്താരി ചെറുതായി അരിഞ്ഞത്. ഇതിന് കാന്താരിയാണ് ഏറ്റവും രുചി, ഇല്ലെങ്കിൽ പച്ചമുളകും ആകാം. തേങ്ങാപ്പാൽ, ഞാൻ തൈരിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അത് ഒരു ബൗൾ തേങ്ങ 1.5 ബൗൾ വെള്ളത്തിൽ മിക്സിയിൽ അരച്ച് അരിച്ചെടുത്തത്. വിനാഗിരി, ആവശ്യമെങ്കിൽ ഉപ്പ്. ഇനി നമുക്ക് ഈ സവാളയൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഇതിൻ്റെ അകത്ത് നിറങ്ങും. ഇപ്പം ഈ സവാള എല്ലാം പിഴിഞ്ഞു കഴിഞ്ഞ് ഇതുപോലെ വെള്ളം വരുമ്പോൾ ഇത് ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ബാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈ സവാള ചേർക്കാം. തക്കാളിപ്പഴം, കാന്താരി, നന്നായി മിക്സ് ചെയ്യാം. ഇതിന് നമുക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു
Cal spoon vinegar oricam. Ada no kit and the pool no kit venam. Veno non dang loricamade. Nalore biryani gola, nalore salad ready. Ai Namadaji vendo nanaka. Ipa maje mukal wave vendo in namaki vellam utikalaya. Namaka natsan kismis on the varthadaka. Chuda van legge, nay yurigam. Nay chuda yadlegan at seda. Nikisme seda. The motor is the same. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അത് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ച് ചിക്കൻ ന്റെ കറി ഇട്ട് കൊടുക്കാം അതിനെ മുകളിലേക്ക് അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് വറുത്ത് വെച്ച നട്സ് കിസ്മിസ് നമ്മൾ വറുത്ത് വെച്ച സ്പൈസസ് വറുത്ത് വെച്ച ഉള്ളി വീണ്ടും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം വീണ്ടും ചോറ് വീണ്ടും നട്സും കിസ്മിസും ബാക്കിയുള്ള സ്പൈസസ് ആ നെയ്യോട് കൂടി തന്നെ ഇങ്ങോട്ട് ഒഴിച്ചേക്കുക ഉള്ളി ഇനി ബാക്കിയുള്ള ചിക്കൻ കറിയും ഒരു ലെയറും കൂടെ ചോറിടാം ബാക്കിയുള്ള നട്സും കിസ്മിസും ഉള്ളി വറുത്തതും ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അല്പം ഒരു നീളമുള്ള തവിയോ സ്പൂണോ എന്നതെങ്കിലും കൊണ്ട് ഇടയ്ക്കൊന്ന് ഒരു ഒന്ന് കുത്തി കൊടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുക്കർ അടയ്ക്കുക വെയിറ്റ് ഇടണ്ട ഇനി തീ കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് വെക്കുക ഇപ്പൊ നമ്മൾ ബിരിയാണി ദമ്മിട്ടതിന് നല്ലവണ്ണം ആവി വന്ന ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വിളമ്പാൻ നേരത്തെ കുക്കർ തുറക്കാവുള്ളത്
വെയിറ്റ് ഇനി വെയിറ്റ് ഇടാം. ദം ചെയ്ത ചിക്കൻ ബിരിയാണി നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം.